ഹായ് ഗൈസ്, നമ്മള് വായിച്ചു, നല്ല പിള്ളേരൊക്കെ വായിച്ചു. മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. എന്തായിരുന്നു അതന്നെ മണ്ടത്തരങ്ങളുടെ ഡാൻസിലാണോ? അതൊന്നും കണ്ടിട്ടില്ല. മീൻസ് ഉള്ള കോമഡിക്ക് എല്ലാരും ഞാനൊക്കെ ചിരിക്കും. എന്തിനാണ് മണ്ടത്തരം എന്ന് ഉദ്ദേശിച്ചത്? പ്രമോല അല്ല, പ്രമോ അല്ല. ഇതിന്റെ അകത്ത് കയറിയപ്പോ ഇന്നലെ ഇതിന്റെ അകത്ത് കയറിയില്ലേ? അത് കാണിക്കോ. പക്ഷെ മറ്റേ ഉണ്ട ഉണ്ട സത്യം. പിന്നെ നമ്മള് ത്രൂ ഔട്ട് കണ്ടു. വന്നിട്ട് ചിരിയും ചിരിക്കാം, അല്ല പാട്ട് നല്ലായിരുന്നു. എന്നിട്ട് പിന്നെ അകത്ത് കേറിട്ട് എല്ലാരെയും ഇതാക്കി, പിന്നെ ഞങ്ങള് പാട്ടൊക്കെ പാടി സ്വന്തമായിട്ട് തന്നെ ലീഡ് ചെയ്ത് അങ്ങനെ പോയി. ലീഡ് ചെയ്തു പാട്ടില് ലീഡ് ചെയ്തു. ഞാൻ മണ്ടത്തരം അല്ല, ഞാൻ ഉദ്ദേശം നിങ്ങള് വന്നേറി എന്തൊക്കെ ഇങ്ങനെ കൊറേ പറയണ്ടായിരുന്നു. എനിക്ക് എനിക്ക് ഓർമ്മയില്ല ബ്രോ. എനിക്ക് അങ്ങനെ എല്ലാ ടീമിലെയും ക്യാപ്റ്റൻസ് സംസാരിച്ച കുറെ ക്യാപ്റ്റൻ മയിൽക്കട്ടിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങ. ക്യാപ്റ്റൻ അത് ഇങ്ങനെ കറങ്ങി ഉറങ്ങും, ഇറങ്ങി ഉറങ്ങും. അയ്യോ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒന്നിരിക്കോ ആർക്കും വാഷ്റൂമിൽ പോകണമെങ്കിൽ പോയിട്ട് വന്നു, കുഴപ്പമില്ല. ഇരുന്ന് ഇരിക്കേണ്ടവർക്ക് പെട്ടെന്ന് പോയിട്ട് ഇപ്പം എന്തോ നമ്മളിപ്പോ ഓരോ ടീമായിട്ട് തിരിച്ചില്ലേ, ടീമായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഓരോ ക്യാപ്റ്റൻസും നിങ്ങളുടെ ബ്രീഫിംഗ് ഉണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രീഫിങ്ങിന്റെ കാര്യം. ഇപ്പൊ നിങ്ങൾ എന്താന്ന് തീരുമാനിച്ചത് പറഞ്ഞോളൂ, എന്തെങ്കിലുമൊക്കെ പറയാണെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ആ പറഞ്ഞു കിച്ചണിന്റെ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നന്ദി. ആദ്യത്തെ നമ്മുടെ BB6 കിച്ചൺ ക്യാപ്റ്റൻ ആവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതൊരു വളരെ ഈസി ടാസ്ക് അല്ലെന്നുള്ളത് എനിക്ക് രണ്ടു ദിവസം കൊണ്ട് തന്നെ അറിയാം. അത് കാരണം കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാന എന്താ പറയുക ആണിക്കല്ലാണ്. അവിടെ നിന്നാണ് എല്ലാം അതെ പ്രശ്നങ്ങൾ പൊട്ടിമുളയ്ക്കുന്നതും. പിന്നെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിലും സർവൈവ് ചെയ്യാൻ നമുക്ക് ഫുഡ് അകത്തോട്ട് കയറിയാൻ വേണം അല്ലേ. അപ്പം അതുകൊണ്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്തെങ്കിലും അതിൽ മാറ്റി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒപ്പീനിയൻ പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ നമ്മൾ ഒരു പ്രാവശ്യം ഇടുകയുള്ളൂ, പാൽ ചായ ഒരു പ്രാവശ്യം ഇടുകയുള്ളൂ. അപ്പം ഈ രാവിലെ ഇട്ട് അവിടെ വെച്ച് കപ്പിലൊഴിച്ചു വയ്ക്കും 19 പേർക്കും. അത് നമ്മുടെ സോങ് വരുന്ന ഉണത്തുമല്ലോ ബിഗ് ബോസ് നമ്മളെ. അപ്പോൾ ഇട്ട് എടുത്ത് വയ്ക്കും, അത് വന്ന് നിങ്ങൾ കുടിച്ചോണം. നിങ്ങൾ കുടിക്കുന്ന കപ്പ് അവരൊരു കഴുകിയേക്കുക. അത് അതിൻ്റെ ഒരു മര്യാദ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനല്ലേ ചെയ്യേണ്ടത്, അത് ചെയ്യാം. ബാക്കി ക്ലീനിങ്ങൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം പിന്നെ ചായ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല.
ഓക്കെ, ബ്ലാക്ക് ടീ ഒന്നും പറ്റത്തില്ല, കാരണം നമുക്ക് ഈ ഉള്ളത് കൊണ്ട് വേണം നമുക്ക് ഒരാഴ്ച നമുക്ക് പോകേണ്ടത് അല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചായ ഇടുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ ചോച്ചോ, രാവിലെ തിളപ്പിച്ചിട്ട് രാവിലെ അല്ല തണുക്കൂല, സോങ് കേട്ട് കഴിഞ്ഞാൽ, ആ സോങ് കേട്ട് കഴിയുമ്പോഴാണ്, സോങ് കേട്ട് കഴിഞ്ഞിട്ട് ചായ തിളപ്പിക്കുള്ളൂ അല്ലേ. നിങ്ങക്ക് ചൂടോടെ ചായ ചൂടായി കൂടാ. ആ വേണമെങ്കിൽ നിങ്ങക്ക് മറ്റേ ഇതിൽ വെച്ചിട്ട് ചൂടാക്കാം, ഗ്യാസ് ഇല്ല, ഓവനിൽ വെച്ച് വേണമെങ്കിൽ ചൂടാക്കാം. പക്ഷെ ഇല്ല, ഗ്യാസ് വളരെ കുറവാണ്. നമ്മൾ കുറേച്ചെ കുറേച്ചെ ഇന്ന് തന്നെ ഇപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം ചായ ഇട്ടു, പകുതി ഗ്യാസ് പോയിട്ടുണ്ടത്. ഒരുമിച്ച് ചെയ്യുന്ന പോലെ അല്ല, കുറേച്ചെ കുറേച്ചെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ് എടുക്കും. അപ്പം അതൊരിത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അത് അത് എന്തെങ്കിലും ചെയ്യാൻ, അതിനെന്താ ചായ കുടിക്കാത്തവർക്ക് കട്ടൻ ചായ ഇടാം. അത് എത്ര പേരാണ് എന്നുള്ളതെന്ന് ഇന്ന് രാത്രി തന്നെ പറഞ്ഞാൽ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാം. ഒരു സെക്കൻഡ്, രാവിലെ ചായ ഉണ്ടാക്കി തരാ. എന്റെ പാലാക്കാം, ചായ വളരെ മോശമായിരുന്നു ഇന്നത്തെ ചായ. ഞങ്ങൾ ചായ കുടിച്ചൊക്കെ വളരെ മോശമായിരുന്നു. അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നല്ല ചായ എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ കുടിക്കുന്ന പോലെ അല്ല, അങ്ങനെയല്ല, പാലിലാക്കുന്നുള്ള നല്ല ചായ തിളപ്പിക്കാം. നല്ല വൃത്തിയായിട്ട് ഊറ്റി നല്ല ഇതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കാം. അങ്ങനെയല്ല, നല്ല ചായ ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ കിച്ചൺ ജോലിക്കാർക്കുള്ള പണിയാണ് പറഞ്ഞത്.